ഹരിയോട് പുറവന ഇടവകയുടെ നേതൃത്വത്തിലുള്ള യൂട്യൂബ് ചാനലായ എൽ റോയ്, അതിൻ്റെ എല്ലാ പ്രേക്ഷകർക്കും ക്രിസ്മസിൻ്റെ സ്നേഹം നിറഞ്ഞ നല്ല ആശംസകൾ നേരുന്നു. ശാന്തിയുടെയും സമാധാനത്തിൻ്റെയും സന്ദേശവുമായി ഒരിക്കൽ കൂടി ക്രിസ്മസ് വന്നണഞ്ഞിരിക്കുകയാണ്. ലോകമെമ്പാടും ജാതി മത ഭേദമന്യേ എല്ലാവരും തന്നെ ആഘോഷിക്കുന്ന ഒരു പ്രത്യേക വിശേഷ ദിവസമാണ് ക്രിസ്മസ് എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും അത് ക്രിസ്ത്യാനികളെ സംബന്ധിച്ച് കേവലം ഒരു ഉത്സവമോ ഒരു വിശേഷ ദിവസമോ മാത്രമല്ല, അതിലുപരിയായിട്ട് ക്രൈസ്തവ വിശ്വാസത്തിൻ്റെ അടിത്തറയായി നിലകൊള്ളുന്ന ക്രിസ്തുവിൻ്റെ, ദൈവം മനുഷ്യനായ ക്രിസ്തുവിൻ്റെ, ലോകരക്ഷകനായി ക്രൈസ്തവര് ആരാധിക്കുന്ന ദൈവമായ ക്രിസ്തുവിൻ്റെ ജന്മമാണത്. മനുഷ്യ രൂപമെടുത്ത ദിവസം. ഒരു ദൈവം എന്തിനാണ് മനുഷ്യനായിട്ട് രൂപമെടുക്കുന്നത്? ക്രൈസ്തവ വിശ്വാസത്തിൽ അതിനൊരു പ്രത്യേക അർത്ഥമുണ്ട്. ഈ ലോകം നമുക്കറിയാവുന്നതുപോലെ വളരെയധികം തിന്മ നിറഞ്ഞ ഒന്നാണ്. എന്തുകൊണ്ടാണ് ഈ തിന്മയുണ്ടായത്? തിന്മയ്ക്ക് പല രൂപങ്ങളുണ്ട് ഇവിടെ. അഴിമതിയും അക്രമവും സ്പർദ്ധയും അസൂയയും വഞ്ചനയും ദാരിദ്ര്യം, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇതിൻ്റെയെല്ലാം കാരണം എന്താണ്? കാരണം ക്രൈസ്തവ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അത് മനുഷ്യൻ, അത് ആദി മാതാപിതാക്കന്മാരുടെ പാപം എന്നൊക്കെ പറയും, ആ മനുഷ്യരുടെ പാപം നിമിത്തമാണ്. എന്തായിരുന്നു ആ പാപം എന്ന് പറയുന്നത്? അവര് ദൈവത്തിൻ്റെ ഇഷ്ടത്തിന് വിരുദ്ധമായിട്ട് പ്രവർത്തിച്ചു. ദൈവം മനുഷ്യനെ ഈ ഭൂമിയിലാക്കി. ഈ ഭൂമി വളരെ നല്ലതായിട്ടാണ് സൃഷ്ടിച്ചത്. ഇവിടെ ഒരു പ്രശ്നവും ഇല്ലായിരുന്നു. പക്ഷെ പ്രശ്നമുണ്ടായത് എപ്പോഴാണ്? ഇവിടെ സൃഷ്ടിച്ച മനുഷ്യന് കൊടുത്ത സ്വാതന്ത്ര്യം മനുഷ്യൻ ദുരുപയോഗിച്ചപ്പോഴാണ്. എങ്ങനെയാണ് ദുരുപയോഗിച്ചത്? ഈ ഭൂമിയിൽ ഒരുപാട് വസ്തുക്കൾ, ജീവജാലങ്ങളെല്ലാം ദൈവം സൃഷ്ടിച്ചു. അതെല്ലാം ഈ മനുഷ്യന്റെ ഉപയോഗത്തിന് വേണ്ടിയായിരുന്നു. പക്ഷേ ചില വ്യവസ്ഥകൾ വച്ചിരുന്നു. ഇവിടെ നല്ലതും ചീത്തയും ഒക്കെ ഉണ്ടാകും, അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പിനുള്ള ഒരവകാശമുണ്ട് മനുഷ്യന്, സ്വാതന്ത്ര്യമുണ്ട് മനുഷ്യന്റെ മുമ്പിൽ. നന്മയും തിന്മയും തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യം ദൈവം കൊടുത്തു. എന്നിട്ട് പറഞ്ഞാൽ തിന്മയെ നീ തിരഞ്ഞെടുത്താൽ നീ മരിക്കും. നന്മ തിന്മകളുടെ അറിവിൻ്റെ വൃക്ഷത്തിൻ്റെ ഫലം എന്ന് പറയുന്ന ഇതാണ്. തിന്മയായിട്ടുള്ളതിന് തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യം നിനക്കുണ്ട്, പക്ഷേ അതിനെ തിരഞ്ഞെടുത്താൽ നീ തീർച്ചയായിട്ടും മരിക്കും. മരിക്കും എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ സാന്നിധ്യം ഇല്ലാത്ത വ്യക്തിയായിത്തീരും, ദൈവികമായ ചൈതന്യമില്ലാത്ത വ്യക്തിയായിത്തീരും. അങ്ങനെ ദൈവികമായ ചൈതന്യമില്ലാത്ത വ്യക്തിയാകുമ്പോൾ എന്ത് സംഭവിക്കും? അവനവൻ്റെ കാര്യം മാത്രം നോക്കി നടത്തുന്ന ഒരാളായി മാറും. മനുഷ്യനത് ചെയ്തു. അങ്ങനെ ആ പഴം പറിച്ചു തിന്നു, അല്ലെങ്കിൽ അനുസരണക്കേട് കാണിച്ചു, ദൈവത്തിൻ്റെ ഇഷ്ടത്തിന് വിരുദ്ധമായി പ്രവർത്തിച്ചു. അങ്ങനെ ദൈവത്തിൽ നിന്ന് അകന്നുപോയി, അഥവാ മനുഷ്യൻ്റെ ദൈവത്വം ഇല്ലാതായി, ദൈവിക ചൈതന്യമില്ലാതായി കഴിഞ്ഞപ്പോൾ പിന്നെ എല്ലാ തരത്തിലുള്ള സ്വാർത്ഥതയ്ക്കും അഴിമതിക്കും അക്രമത്തിനുമെല്ലാം അവൻ മുതിരാൻ തുടങ്ങി. അങ്ങനെ ഈ ലോകം അലങ്കോലപ്പെട്ടു, അസമാധാനത്തിൻ്റെ സ്ഥലമായി മാറി. വീണ്ടും ഇതിനെ സമാധാനത്തിൻ്റെ സ്ഥലമാക്കി മാറ്റാൻ, സ്വർഗത്തിൻ്റെ അനുഭവം ഉണ്ടാക്കി വീണ്ടും കൊടുക്കാൻ, മനുഷ്യന് വേറൊരു പറദീസയായി മാറ്റാൻ വേണ്ടിയിട്ടാണ് ദൈവം മനുഷ്യനായിട്ട് അവതരിച്ചത്. ആ ആദിയിലെ മനുഷ്യൻ അനുസരണക്കേട് കാണിച്ചെങ്കിൽ ഈ രണ്ടാമത് വന്ന മനുഷ്യൻ പൂർണ്ണമായും അനുസരിക്കുന്ന വ്യക്തിയായി തീർന്നു. വിശുദ്ധ ബൈബിളിൽ ഫിലിപ്പിയിലെ സഭയ്ക്ക് അപ്പസ്തോലൻ പൗലോസ് എഴുതുന്ന ചില കാര്യങ്ങളുണ്ട്. രണ്ടാമത്തെ അധ്യായത്തിൽ അവർക്കുള്ള ലേഖനത്തിൽ അദ്ദേഹം പറയുന്നത്, ഈ മനുഷ്യ ദൈവപുത്രൻ മനുഷ്യനായി അവതരിച്ചിട്ട് മരണത്തോളം, അതേ കുരിശ് മരണത്തോളം കീഴ്വഴങ്ങി, അഥവാ അനുസരണമുള്ളവനായി തീർന്നു. അങ്ങനെ ദൈവത്തിൻ്റെ ഇഷ്ടം പൂർണ്ണമായി
തനിക്ക് പൂർണ്ണമായും വിരുദ്ധമായെങ്കിലും തൻ്റെ താല്പര്യങ്ങൾക്ക് വിരുദ്ധമാണെങ്കിലും ദൈവത്തിൻ്റെ ഇഷ്ടം പൂർണ്ണമായി അനുസരിക്കുന്ന ഒരു വ്യക്തിയായിട്ട് ഈ ദൈവപുത്രനിവിടെ ജനിച്ചു. അതിലൂടെ ഒരു മാർഗം കാണിച്ചു തരികയാണ് ചെയ്തത്. എന്താണ് ആ മാർഗം എന്ന് പറയുന്നത്? ആ മാർഗം മറ്റൊന്നുമല്ല, നിനക്ക് ഈ ഭൂമിയിൽ വീണ്ടും സ്വർഗം സ്ഥാപിക്കണമെന്നുണ്ടോ? സ്വർഗീയമായ അനുഭവം നിനക്ക് വേണമോ? ഇവിടെ സമാധാനവും ശാന്തിയും വേണമോ? നീ ദൈവത്തിൻ്റെ ഇഷ്ടമനുസരിച്ച് ജീവിക്കുക, നിയമമനുസരിച്ച് ജീവിക്കുക, അങ്ങനെയാണെങ്കിൽ നിനക്കതുണ്ടാകും. ക്രിസ്മസ്, ഈസ്റ്റർ, ക്രിസ്മസ് ഈ സമാധാനത്തിൻ്റെയും ശാന്തിയുടെയും ഒക്കെ പ്രതീകമാണ്, അതിൻ്റെ അവസരമാണെന്ന് നമ്മൾ പറയും. അതായത് പ്രധാന ചെയ്യുന്ന കാരണം ഇതാണ്, ഈ ക്രിസ്മസിൽ നമ്മൾ അനുസ്മരിക്കുന്ന ക്രിസ്തുവിൻ്റെ ജനനം ക്രിസ്തു കാണിച്ചു തന്ന മാർഗത്തിലേക്ക് നമ്മളെയൊക്കെ ക്ഷണിക്കുന്നുണ്ട്. അത് മറ്റൊന്നുമല്ല, ക്രിസ്തുവിനെ പോലെ ആയിത്തീരുക എന്നുള്ളതാണ്, പൂർണ്ണമായും ദൈവത്തെ അനുസരിക്കുക. ദൈവം ചില കാര്യങ്ങൾ ഈ ലോകത്തിൽ തിന്മയാണെന്ന് പറഞ്ഞിട്ടുണ്ട്, ചിലരെ നന്മയാണെന്നും പറഞ്ഞിട്ടുണ്ട്. ആ തിന്മയെ വേണമെങ്കിൽ തിരഞ്ഞെടുക്കാം, പക്ഷേ അപ്പോൾ ഇവിടെ പ്രശ്നങ്ങൾ ഉണ്ടാകും. അതുകൊണ്ട് ഓരോ വ്യക്തിയും ഓരോ മനുഷ്യനും ഈ യേശുവിനെ പോലെ ദൈവത്തിൻ്റെ ഇഷ്ടം പൂർണ്ണമായിട്ട്, അത് തനിക്ക് എന്തുമാത്രം കഷ്ടപ്പാടുണ്ടാക്കുമെങ്കിലും ദുരിതമുണ്ടാക്കുമെങ്കിലും അതിനെ പൂർണ്ണമായിട്ടും അനുസരിക്കുന്ന അവസ്ഥ നമ്മൾക്കൊക്കെ ഉണ്ടാകുമ്പോൾ ഇവിടെ ശാന്തിയും സമാധാനം ഉണ്ടാകാൻ കാരണം ദൈവം ഒരിക്കലും വഴക്കുണ്ടാക്കുകയില്ല, ദൈവം പരസ്പരം വഴക്കിടുകയില്ല, അല്ലെ തിന്മ പ്രവർത്തിക്കുകയില്ല. അപ്പോൾ ദൈവികമായ ചൈതന്യം നമ്മളിൽ ഓരോരുത്തരും ഉണ്ടാകുമ്പോൾ തീർച്ചയായിട്ടും ഇവിടെ നമ്മളും ശാന്തിയുടെയും സമാധാനത്തിൻ്റെയും ഒക്കെ വക്താക്കളായിട്ട് രൂപാന്തരപ്പെടും. അങ്ങനെ രൂപാന്തരപ്പെടുമ്പോൾ ഈ ഭൂമി മുഴുവൻ സമാധാനമുള്ളതായി മാറും, ഇവിടെ വീണ്ടും സ്വർഗമായി മാറും. അങ്ങനെ നമ്മളെല്ലാവരും ഈ ഭൂമിയെ ഒരു സ്വർഗമാക്കി മാറ്റണം. എന്നിട്ട് പിന്നെ ഇവിടെ നിന്ന് നമ്മൾ മരിച്ചു കഴിയുമ്പോൾ ഈ അവസ്ഥയുടെ നിത്യതയിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് ഈ ക്രിസ്മസ് ഒരു സംഭവം മാത്രമല്ല, അതൊരു കുറേ സംഭവങ്ങളുടെ ഒരു പരമ്പരയാണ്. അതൊരു ലക്ഷ്യത്തിലേക്കാണ് നീങ്ങുന്നത്. ആ ലക്ഷ്യം എന്താണ്? അത് കുരിശുമരണവും പിന്നീടുള്ള ഉത്ഥാനവും ഉയർപ്പാണത്. അതുകൊണ്ട് ഈ ക്രിസ്മസ് നമ്മൾ ആഘോഷിക്കുമ്പോൾ അതിൻ്റെ അങ്ങേത്തലയെ മറന്നു പോകരുത്. ഇതിൻ്റെ ലക്ഷ്യം എന്താണ് എന്നുള്ളത്, ഇത് സമാധാനവും ശാന്തിയൊക്കെ നമുക്ക് തരണമെങ്കിൽ നമ്മൾ ആ ലക്ഷ്യത്തിലേക്ക് എത്തിയേ മതിയാകും. ആ ലക്ഷ്യത്തിലേക്ക് എത്തുമ്പോൾ നടക്കേണ്ട വഴികളേതാണ്? ക്രിസ്തു കാണിച്ചു തന്ന വഴിയാണ്. അങ്ങനെ നടക്കുമ്പോഴാണ് ഈ ലോകത്തിൽ വീണ്ടും നമുക്ക് സമാധാനവും ശാന്തിയും കൊടുക്കാൻ കഴിയുക. ഞാൻ യഥാർത്ഥത്തിൽ ദൈവത്തെ പോലെ ചിന്തിക്കുന്ന ആളാണെങ്കിൽ നന്മ മാത്രമേ ചിന്തിക്കുകയുള്ളൂ. അങ്ങനെയാണെങ്കിൽ ഞാൻ കൈക്കൂലി വാങ്ങിക്കില്ല, അങ്ങനെയാണെങ്കിൽ പിന്നെ ഞാൻ അഴിമതി നടത്തില്ല, അങ്ങനെയാണെങ്കിൽ പിന്നെ ഞാൻ നിയമലംഘനം നടത്തില്ല, അങ്ങനെയാണെങ്കിൽ ഞാൻ എൻ്റെ കുടുംബത്തിലും എൻ്റെ സമൂഹത്തിലും എൻ്റെ ജോലിസ്ഥലത്തും ഒക്കെ മര്യാദയ്ക്ക് മാന്യമായിട്ട് പക്വതയോടെ പെരുമാറും. അപ്പോൾ പിന്നെ സമാധാനം ഉണ്ടായല്ലോ, ശാന്തി ഉണ്ടായല്ലോ. അങ്ങനെ ഉണ്ടായിക്കഴിയുമ്പോൾ നമുക്ക് മറ്റു കാര്യങ്ങളിലേക്ക് കടക്കാൻ പറ്റും. ശാന്തിയും സമാധാനം ഇല്ലാത്തിടത്ത് നമുക്ക് ഒരു പുരോഗതി ഉണ്ടാവില്ല. കാരണം ആദ്യമായിട്ട് നമ്മൾ ഇതിനെ ഒന്ന് ശമിപ്പിച്ചിട്ട് വേണമല്ലേ, അസമാധാനത്തെ ശമിപ്പിച്ചിട്ട് വേണം പുരോഗതിക്കായിട്ട് പരിശ്രമിക്കാൻ. അതുകൊണ്ടാണ് ഈ ക്രമസമാധാന നില നല്ലതായിട്ടുള്ള സ്ഥലത്ത് മാത്രമേ പുരോഗതി ഉണ്ടാവുള്ളൂ, സാമ്പത്തിക പുരോഗതി അടക്കം. ഇന്ത്യ ഒരുപക്ഷെ അങ്ങനെ അങ്ങോട്ട് കുതിക്കുന്നില്ലെങ്കിൽ, ഈ കേരളം കുതിക്കുന്നില്ലെങ്കിൽ അതിൻ്റെ കാരണം എന്താണ്? ഈ അസമാധാനവും അശാന്തിയുടെ ഉള്ളതുകൊണ്ടാണ്. അതിൻ്റെ കാരണം എന്താണ്? ഈ ദൈവത്തിലുള്ള വിശ്വാസം നഷ്ടപ്പെടുന്നു. ദൈവികമായ ചൈതന്യം, അത് നമ്മൾ കേവലം ഒരു മതത്തിൽ അംഗമായതുകൊണ്ട് കാര്യമില്ല. മതത്തിൽ അംഗമായാൽ നമ്മൾ ആ മതത്തിന് വേണ്ടിയിട്ട് മരിക്കാൻ നടന്നാൽ മറ്റുള്ളവർക്ക് ഇവിടെ ജീവിക്കാൻ പറ്റില്ല. അപ്പോൾ മതത്തിൽ ചേർന്നവർ പോലും ചിലപ്പോൾ അസമാധാനം ഉണ്ടാക്കിയെന്ന് വരും. അവിടെ ചേർന്നുകൊണ്ട് മാത്രം അവർ സത്യസന്ധരോ അല്ലെങ്കിൽ കൈക്കൂലി വാങ്ങാത്തവരൊന്നും ആകണമെന്നില്ല. അത് ക്രൈസ്തവരായാലും അക്രൈസ്തവരായാലും ഒക്കെ തുല്യമാണ്. അതുകൊണ്ട് മതത്തിലെ നമ്മുടെ അംഗത്വമല്ല നമ്മൾ യഥാർത്ഥത്തിൽ ദൈവികമായ ചൈതന്യം സ്വീകരിച്ചോ എന്നുള്ളതിൻ്റെ അടയാളമായിട്ട് നിലകൊള്ളും. നേരെ മറിച്ച് നമ്മൾ ചേരുന്ന ആ മതത്തിൻ്റെ തത്വങ്ങൾക്കനുസരിച്ച് നമുക്ക് ജീവിക്കാൻ കഴിയുക. യേശുവിൻ്റെ തത്വം, ശത്രുവിനെ പോലും സ്നേഹിക്കണമെന്നുള്ള തത്വം, അവനെ നീ ശപിക്കരുത്, അവന് വേണ്ടി പ്രാർത്ഥിക്കണമെന്നുള്ള തത്വം, അതൊക്കെയല്ലേ വാസ്തവത്തിൽ ഈ ലോകത്തെ രക്ഷിക്കുവാനുള്ളൂ, ഈ ലോകത്തിന് സമാധാനം കൊടുക്കാനുള്ളൂ. പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഈ ക്രിസ്മസിൻ്റെ സമാധാനവും ശാന്തി നിറഞ്ഞ് ആ അവസരം ക്രിസ്മസ് ആയിത്തീരട്ടെ ഞാൻ പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും സന്തോഷകരമായ ദൈവാനുഗ്രഹം നിറഞ്ഞ ക്രിസ്മസ് നേരുന്നു. ദൈവം നമ്മളൊക്കെ അനുഗ്രഹിക്കട്ടെ. ഫരിയോട് പുറവന ഇടവകയുടെ നേതൃത്വത്തിലുള്ള യൂട്യൂബ് ചാനലായ എൽ റോയ്, അതിൻ്റെ എല്ലാ പ്രേക്ഷകർക്കും ക്രിസ്മസിൻ്റെ സ്നേഹം നിറഞ്ഞ മംഗളാശംസകൾ നേരുന്നു.